മെയിൻ റോഡിൽ നിന്ന് 150 മീറ്റർ മാത്രം മാറിയിട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ പണിയെപ്പിച്ച ഒരു വീടാണ് ഇന്ന് സെയിലിൽ വന്നിരിക്കുന്നത്. തികച്ചും നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. 4.5 സെന്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തിയാണ് വീട് പണിയെപ്പിച്ചിരിക്കുന്നത്. മെയിൻ സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ലൊക്കേഷൻ വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ 5 മീറ്റർ നീളമുള്ള ഒരു ടാറിട്ട റോഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് നല്ല മനോഹരമായ കണ്ടംപററി സ്റ്റൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ മോഡേൺ ആക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റർ ഡിസൈൻസും അതുപോലെ തന്നെ ഗ്ലാഡിംഗ് ടെയിൽസും കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ വീട് ഒറ്റനോട്ടത്തിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. വീട് പണിതിരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ തച്ചോട്ടാവും മെയിൻ റോഡിന് സമീപമായിട്ട് തന്നെയാണ്. അപ്പോൾ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് അറിയുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്. ഈ കാണുന്ന വീട് 4.5 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും നല്ല മാറ്റ് ഫിനിഷ് ആയുള്ള ടെയിൽസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിനൊരു കവേർഡ് കാർ പാർക്കിംഗ് ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ തന്നെ 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും അവൈലബിൾ ആണ്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ തന്നെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. കിണറൊക്കെ പണിതിരിക്കുന്ന സ്ഥലത്ത് ഒരു കവേർഡ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിന്റെ അടുത്തായിട്ട് തന്നെ മനക്കല്ലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ്ഔട്ട്. 8x7 ആണ് സിറ്റ്ഔട്ടിന്റെ ഡൈമെൻഷൻ. വോൾട്ടേലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ്ഔട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സിറ്റ്ഔട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോൺ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റ്ഔട്ട് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമേറിയ ഒരു ലീവിംഗ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. 20x10 ആണ് ലീവിംഗ് ഏരിയ ഡൈമെൻഷൻ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിവി യൂണിറ്റ് നൽകിക്കൊണ്ട് തന്നെയാണ് ലീവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വാറന്റി മെറ്റീരിയൽ വരുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ടിവി യൂണിറ്റ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. വീടിന് ഫുള്ളായിട്ടും ആങ്കറിന്റെ സ്വിച്ചസ് ആണ് നൽകിയിട്ടുള്ളത്. വി ഗാർഡിന്റെ വയറിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലീവിംഗ് ഏരിയ മുഴുവനും ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് വീടിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡൈനിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. 14x12 ആണ് ഡൈനിങ് ഏരിയ ഡൈമെൻഷൻ. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയക്കായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്റ്റോറേജ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാഷ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ മനോഹരമായ ഒരു കിച്ചണിലോട്ട് പ്രവേശിക്കാം. 12x10 കിച്ചന്റെ ഡൈമെൻഷൻ. ചിമ്മിനി എല്ലാം നൽകിയിട്ടുണ്ട്. കിച്ചണിനകത്ത് ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മോഡേൺ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് വീടിന് പണിയെടുപ്പിച്ചിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുമുണ്ട്. കിച്ചണിൽ കാണുന്ന വർക്കെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. 2 ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 ആണ് റൂമിന് ഡൈമെൻഷൻ. വാൾ റൂഫ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ 2 ബെഡ്റൂം. 12x14 ആണ് റൂമിന്റെ ഡൈമെൻഷൻ. ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് റൂം പണിതിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ റൂഫ്സും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറേഡ ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. സ്റ്റെയറൊക്കെ കയറി മുകൾ ഭാഗത്ത് വരുമ്പോഴത്തേക്കും 20x12 വരുന്ന ഒരു ഹോളാണ് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കോക്കറി ഷെൽഫ് ടിവി യൂണിറ്റ് ഏരിയ പോലെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. 14x12 ആണ് റൂമിൻ്റെ ഡൈമെൻഷൻ. വാൾ റൂഫ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമാണ് ഈ കാണുന്നത്. 16x10 റൂമിൻ്റെ ഡൈമെൻഷൻ. വാൾ റൂഫ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നൽകിയിട്ടുമുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എല്ലാ റൂംസിലും നല്ല വിശാലമേറിയ ഒരു ഏരിയ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 16x7 ആണ് ബാൽക്കണിയുടെ ഡൈമെൻഷൻ. ഒരു സ്റ്റീൽ ഫ്രെയിമിൽ ഗ്ലാസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഹാൻഡിൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലും ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ തന്നെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഒരു ബോക്സ് മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ബാൽക്കണിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നത് നമുക്ക് വീടിന് നൽകിയിട്ടുള്ളൊരു കവേർഡ് ഓപ്പൺ ഏരിയയാണ്. നല്ലൊരു വിശാലമേറിയ ഒരു ബാൽക്കണി പോലെ തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ഏരിയയുടെ ഫ്ലോർ മുഴുവൻ വാട്ടർ പ്രൂഫിൻ്റെ
കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസി എല്ലാം തന്നെ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ പണിയെടുപ്പിച്ച കണ്ടംപററി ഡിസൈൻ വരുന്ന ഈ മനോഹരമായ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 70 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണോ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്.